ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. അപ്പോൾ നമ്മൾക്ക് വരുന്ന മെസ്സേജുകളിൽ നിന്നുള്ള ഒരു ചോദ്യത്തിനെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ, ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അതുപോലെ തന്നെ എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കല്യാണം കഴിക്കാൻ പറ്റുമോ, ഇവർക്ക് കുട്ടികളുണ്ടാവുമോ. ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരിലേക്ക് ഈ വൈറസ് പകരില്ലേ? ഇങ്ങനെ ധാരാളം ചോദ്യങ്ങളാണ് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാ ചോദ്യങ്ങൾക്കും ചേർത്ത് ഒരു ഒറ്റ സെക്ഷനാക്കിയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ആരെയും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് സെക്ടറിൽ നമ്മൾ പല സ്ഥലത്തും കൗൺസിലിങ്ങിന് പോകുന്നവർ നമ്മളെ വിളിച്ച അനുഭവങ്ങൾ പറയാറുണ്ട്. അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ഭയങ്കര നിരാശയിലാണ് അനുഭവങ്ങൾ പറയാറുള്ളത്. ഈ അടുത്ത് ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു. ആ പെൺകുട്ടി ബൈ ബർത്ത് ജന്മനാ തന്നെ പോസിറ്റീവാണ്. കാരണം അതിൻ്റെ അച്ഛൻ അമ്മയ്ക്ക് കൊടുത്തു, ഇതിൻ്റെ ഗർഭാവസ്ഥയിൽ ഈ കുട്ടിയിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പം ഈ കുട്ടിയും അടുത്ത ഒരു പയ്യനും തമ്മിൽ വളരെ കാലമായിട്ടുള്ള വലിയൊരു പ്രണയ ബന്ധത്തിലാണ് ഇവരിയിരിക്കുന്നത്. അപ്പം കുട്ടി പക്ഷേ പോസിറ്റീവ് ആണെന്നുള്ളത് ഡിഗ്രി സമയത്താണ് അറിയുന്നത്. അപ്പം ഈ പയ്യനോട് ഇത് പറയും. ഈ പയ്യൻ 100% മനസ്സോടുകൂടി ഈ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് തന്നെ ഒരു വലിയ കാര്യം. അപ്പോഴത്തേക്കും ഇവരുടെ ബന്ധുക്കൾ, അതായത് പേരൻസില്ലേ കുട്ടിക്ക്, മാമന്മാരാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ മാമന്മാർ അമ്പിനും വില്ലിനും അടുക്കില്ല. അത് ഒരു പയ്യൻ ഇവളെ സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ട് പോലും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. സോ ഇവർ ഗവൺമെൻറ്റിലാണ് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നത്. ഗവൺമെൻറ്റിലെ കൗൺസിലേഴ്സിനോട് സംസാരിച്ചു. കൗൺസിലേഴ്സിൻ്റെയും അഭിപ്രായം സെയിം തന്നെ. ഒന്ന് ഓർത്ത് നോക്കുക, ഒരു കുട്ടിക്ക് ഒരു ലൈഫ് കിട്ടുന്ന കാര്യം ആ ഒരു പയ്യൻ 100% മനസ്സോടുകൂടി സ്വീകരിക്കാനും റെഡിയായി. ആ പയ്യനില്ലാത്ത വിഷമം എന്തിന് വീട്ടുകാർക്ക്, എന്തിന് ഗവൺമെൻറ്റിലിരിക്കുന്ന കൗൺസിലേഴ്സിന്? ശരിക്കും കൃത്യമായിട്ടുള്ള ധാരണകൾ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞങ്ങളുടെ ഒരു ക്ലിനിക്, അത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ക്ലിനിക്കാണ്. ഇവിടെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന, ഞങ്ങളുടെ ഒരു സിംഗിൾ ഹോസ്പിറ്റൽ ഹാൻഡിൽ ചെയ്യുന്ന 15,000 പോസിറ്റീവ് നെഗറ്റീവ് കപ്പിൾസിനെയാണ് ഞങ്ങളുടെ ഒരു സിംഗിൾ ഹോസ്പിറ്റൽ ഹാൻഡിൽ ചെയ്യുന്നത്. 15,000 പോസിറ്റീവ് നെഗറ്റീവ് കപ്പിൾസിനെയാണ്. ഒന്ന് ഓർത്ത് നോക്കൂ. അപ്പം ഞങ്ങൾക്ക് 3 സംസ്ഥാനങ്ങളിലുള്ള പേഷ്യൻസ് ഉണ്ടെന്നും കൂടെ ഈ കൂടെ ഓർമ്മിപ്പിക്കുന്നു. അതായത് ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല 15,000, ആ ഒരു കണക്ക് കേട്ട് അറിഞ്ഞിട്ടത്, 3 സംസ്ഥാനങ്ങളിലൂടെയായിട്ട് നമുക്ക് 15,000 പോസിറ്റീവ് നെഗറ്റീവ് കപ്പിൾസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വിചാരിക്കും, ഓ അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാമോ? യെസ്, കല്യാണം കഴിക്കുന്നതിന് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. പക്ഷേ അതിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തെന്നാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാർട്ണറിലേക്ക് അസുഖം വരാനായിട്ടുള്ള സാധ്യത എത്രമാത്രമാണ്, അതുപോലെ ജനിക്കുന്ന കുട്ടിക്ക് ഉറപ്പായിട്ടും എച്ച് ഐ വി പോസിറ്റീവ് ആകുമോ എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. പേരും സ്ഥലമൊന്നും പറയുന്നില്ല. ഇതിനുള്ള ഉത്തരം ഇതാണ്, അതായത് തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നതിൽ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വൈറൽ ലോഡ് എന്ന് പറയുന്ന സാധനം, VL എന്ന് പറഞ്ഞ ടെസ്റ്റാണ്, വൈറൽ ലോഡ് എന്ന് പറയുന്ന സാധനം less than 40 അല്ലെങ്കിൽ 20 ആയതിനു ശേഷം മാത്രമേ ഇങ്ങനെയുള്ള സാഹസത്തിന് മുതിരാവുള്ളൂ. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ അഡ്വൈസേഴ്സിൻ്റെ ഒരു ധാരണയുടെ പുറത്ത് അല്ലെങ്കിൽ അവരോടുള്ള നിരന്തര ഒരു സമ്പർക്കം വേണം. അവരുടെ ഗൈഡ് ലൈൻ വെച്ച് മാത്രമേ ബാക്കിയുള്ള ഒരു ഫാമിലി പ്ലാനിങ്ങിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളുടെ വൈറൽ ലോഡ് less than 40 ആണെങ്കിൽ നിങ്ങളിൽ നിന്നും ആ രോഗം പാർട്ട്ണറിലേക്ക് ട്രാൻസ്മിറ്റ് ആകപ്പെടുത്തില്ല. അത് 100% ഗ്യാരണ്ടിയാണ്. നമ്മളവിടെയും ഒരു പടി കൂടി കടന്ന് പാർട്ട്ണർക്ക് ഒരു ചെറിയ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു മെഡിസിൻ കൊടുക്കാറുണ്ട്. അതായത് കുട്ടികളെ പറ്റി പ്ലാൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ബന്ധപ്പെടുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ നമ്മുടെ സ്ട്രിക്റ്റ് ഗൈഡ് ലൈനോടുകൂടിയാണ് ഇവരെല്ലാം ഫോളോ ചെയ്യാറുള്ളത്.
കുട്ടിയിലോട്ട് യാതൊരു വിധത്തിലും ട്രാൻസ്മിറ്റ് ആകപ്പെടത്തില്ല. നമ്മുടെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലത്തിനുള്ളിൽ ഒരു 500 പൊക്കത്തിൽ ഡെലിവറി കേസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒറ്റ കുട്ടി പോലും പോസിറ്റീവ് ആയിട്ടില്ല എന്നുള്ളൊരു വലിയ സന്തോഷം നമ്മൾ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അപ്പം ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായാലും തീർച്ചയായിട്ടും കല്യാണം കഴിക്കാം. കല്യാണം കഴിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല, പക്ഷേ നിങ്ങളുടെ വൈറൽ ലോഡ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിരിക്കണം. ഇപ്പം ഗവൺമെൻറ്റിലേക്ക് വൈറൽ ലോഡ് എടുക്കുന്നത് വർഷത്തിലൊന്നോ അല്ല രണ്ട് വർഷം കൂടുമ്പോഴൊക്കെയാണ്. പക്ഷേ അതുപോലെ നമ്മളൊരു 3 മന്ത്സ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 6 മന്ത്സിലെങ്കിലും വൈറൽ ലോഡ് നോക്കിക്കൊണ്ടിരിക്കണം. ഇത് ഫ്ലക്ച്വേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് വൈറൽ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ പാർട്ട്ണറിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ആവുന്ന ലെവല്, അതുപോലെ കുട്ടികളിലേക്ക് ട്രാൻസ്മിറ്റ് ആവുന്ന ലെവൽ. ഇതിൽ അപ്പം ഹസ്ബൻഡ് പോസിറ്റീവ് ആണെങ്കിലോ വൈഫ് പോസിറ്റീവ് ആണെങ്കിലോ ഉള്ള കാര്യമാണ് ഈ ഒരു അവസരത്തിൽ പറഞ്ഞത്. അടുത്തൊരു രസകരമായിട്ടുള്ള ചോദ്യം മലപ്പുറത്തു നിന്നാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പങ്കാളിയോട് രോഗവിവരം മറച്ചു വെച്ച് കല്യാണം കഴിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഒന്നും സംഭവിക്കില്ല, നിന്നെ ഞാൻ അവിടെ വന്നിടിക്കും, അത് ഉറപ്പുള്ള സംഭവമാണ്. അതായത് നമ്മുടെ പാർട്ട്ണറോട് അല്ലെങ്കിൽ നമ്മളൊരു അറേഞ്ച് മാരേജ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരോട് നിങ്ങളുടെ രോഗവിവരം പറഞ്ഞിരിക്കണം. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഒരു മരുന്നല്ലേ ഉള്ളൂ, അത് കഴിക്കുന്നത് ഹൈഡ് ചെയ്യാം, നിങ്ങൾ വൈറൽ ലോഡ് അൺഡിറ്റക്റ്റബിൾ ആയിക്കഴിഞ്ഞാൽ ഇത് ട്രാൻസ്മിറ്റ് ആകത്തില്ല, ഇങ്ങനെയുള്ള മണ്ടൻ ചിന്താഗതിയൊന്നും വെച്ച് പുലർത്തരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ട്ണർ, കാരണം നിങ്ങൾ കല്യാണം കഴിച്ച നിങ്ങൾ ഇത്രയും നാളും ഗുളിക വീട്ടുകാരെ ഹൈഡ് ചെയ്ത് കഴിക്കുന്ന പോലെയല്ല, കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങളെല്ലാം ഓപ്പണായിട്ട് സംസാരിക്കണം. അതിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് നാളെ ഒരു വയ്യായ്ക വന്നാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം വന്നാലും തീർച്ചയായിട്ടും ARTI മെഡിസിൻ എടുക്കുന്ന ഒരാളാണെന്ന് അറിഞ്ഞിരിക്കണം. ഇത് ചെയ്യുന്ന വലിയ ചതിയാണ്. മാത്രമല്ല നിങ്ങൾ ഈ രോഗം ഹൈഡ് ചെയ്തിട്ടാണ് കല്യാണം കഴിച്ചതെന്ന് അറിയുകയാണ്, ആ കുട്ടി ഒരു നിയമപരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ പുറംലോകം കാണില്ല. അതാണ് നമ്മുടെ ഇവിടുത്തെ റൂൾ, അത് പ്രത്യേകം ഓർത്തിരിക്കണം. അതുകൊണ്ട് തന്നെ ആരെയും ചീറ്റ് ചെയ്യാൻ പോകരുത്. നിങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ അത് ഓപ്പണായിട്ട് പറഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്യുന്നവരെ കൊണ്ട് മാത്രം കല്യാണം. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന സംഭവമൊന്നുമല്ല, ലൈഫ് ലോങ് കൂടെയുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പല രീതിയിലുള്ള സുഖങ്ങളും ദുഃഖങ്ങളും കൂടെയൊക്കെയാണ് നമ്മൾ പോകേണ്ടത്. സോ ഈ ഒരു ടെൻഷനും കൂടെ ഹൈഡ് ചെയ്ത് ഈ ഒരു ടെൻഷനും കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ലൈഫ് എത്രമാത്രം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ സമ്മർദ്ദമായിക്കോട്ടെ, നിങ്ങൾക്ക് കല്യാണം കഴിക്കാനുള്ള ആഗ്രഹമായിക്കോട്ടെ, ഇതൊക്കെ വെച്ചിട്ട് എന്താ പറയുക, മറ്റൊരു കുട്ടിയുടെ ലൈഫ് നിങ്ങൾ ചീറ്റ് ചെയ്യരുത്. ചീറ്റ് ചെയ്യരുത് മീൻസ് നിങ്ങൾക്ക് ബയോളജിക്കൽ പരമായിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലംസും ഉണ്ടാവില്ല. കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്, യാതൊരു വിധ പ്രോബ്ലംസും ഉണ്ടാവില്ല. പക്ഷേ നമ്മളുടെ നിയമവ്യവസ്ഥ ഇതിന് അനുവദിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പോയിൻ്റാണ്. അടുത്തൊരു ചോദ്യം, നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് കപ്പിൾസ് ആണ്, അപ്പം കോണ്ടം യൂസ് ചെയ്യാതെ ബന്ധപ്പെടാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും കോണ്ടം യൂസ് ചെയ്യാതെ ബന്ധപ്പെടുന്നതിന് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. പക്ഷേ നിങ്ങളുടെ വൈറൽ ലോഡ് അറ്റ്ലീസ്റ്റ് 6 മന്ത്സ് കൂടുമ്പം ചെക്ക് ചെയ്ത് അത് അൺഡിറ്റക്റ്റബിൾ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വേണമെങ്കിൽ പ്രീ എക്സ്പോഷർ പ്രൊഫിളാക്സിസ് പോലുള്ള മെഡിസിൻസ് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് അത് കുറിപ്പിക്കാവുന്നതാണ്. ആ ഒരു സമയത്ത് അത് കഴിക്കുന്നതുകൊണ്ടും അത് യൂസ് ചെയ്യുന്നതുകൊണ്ടും യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും സൈഡ് എഫക്ട്സും ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. അടുത്തൊരു ചോദ്യവും മലപ്പുറത്തു നിന്ന് തന്നെയാണ്. ഞാൻ പോസിറ്റീവായ ഒരു വീട്ടമ്മയാണ്, എൻ്റെ ഹസ്ബൻഡ് നെഗറ്റീവാണ്. ഞങ്ങൾക്ക് ഒരു കുട്ടി വേണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. അതിന് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ ഗവൺമെൻറ്റിലാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു സെക്ഷനിലൂടെ അത് പറയാൻ പറ്റില്ല. അത് നമ്മൾ കൃത്യമായിട്ട് ഒന്നെങ്കിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരിക. ഹോസ്പിറ്റലിൽ വരാൻ ഞാൻ ആരെയും റെക്കമെൻഡ് ചെയ്യാറില്ല. നിങ്ങൾ കാണിക്കുന്ന ഡോക്ടർ എന്ത് പറയുന്നു, നിങ്ങളതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ, അത് അവർ പറയുന്നത് അല്ലെങ്കിൽ അവർ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നേരെ ചെന്നൈക്ക് വണ്ടി കയറുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. ഹസ്ബൻഡിലേക്ക് രോഗമൊന്നും ട്രാൻസ്മിറ്റ് ആകത്തില്ല, കുട്ടിയിലേക്കും ട്രാൻസ്മിറ്റ് ആകത്തില്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി തന്നെ ഉണ്ടാവും. അതൊന്നും യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും ഇല്ല. എന്തെങ്കിലും നാട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതായത് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക. ഞങ്ങൾ എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നതായിരിക്കും.
അടുത്തൊരു ചോദ്യം ഇതിനെപ്പറ്റി, ഇതിനെ റിലേറ്റഡ് അല്ല, എന്നാലും ചാടി ഇടയ്ക്ക് വന്നുകൊണ്ട് ഞാൻ വായിക്കുകയാണ്. എച്ച് ഐ വിയുടെ സീക്രട്ട് ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിൽ ലഭ്യമാണോ? തീർച്ചയായിട്ടും സീക്രട്ട് ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ സീക്രട്ട് ട്രീറ്റ്മെൻറ്റ് സെല്ലുണ്ട്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുത്താതെ തന്നെ, നിങ്ങളുടെ ഫേസ് പോലും കാണിക്കാതെ തന്നെ എടുക്കാവുന്ന ട്രീറ്റ്മെൻറ്റ് സെൽസ് ഒക്കെയുണ്ട്. അപ്പം അതിന് നമ്മളുടെ ഹോസ്പിറ്റലായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എഫ് പി പേജിൽ കോൺടാക്ട് ചെയ്താൽ മതി, അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പം വിവാഹ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം ചോദ്യങ്ങളുണ്ട്. സോ നമുക്ക് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോയുടെ മൊത്തത്തിലൊരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നതിൽ യാതൊരുവിധ പ്രോബ്ലം ഇല്ല. പക്ഷേ നിങ്ങളുടെ സ്റ്റാറ്റസ് കല്യാണത്തിന് മുമ്പ് തന്നെ അവരോട് പറഞ്ഞിരിക്കണം. പറ്റുമെങ്കിൽ അത് ഒരു ലീഗലി ഒന്ന് എഴുതി വാങ്ങുന്നത് വളരെ നല്ലതാണ്. കാരണം നാളെ കല്യാണം കഴിഞ്ഞ് എന്തെങ്കിലും, നമ്മൾ മനുഷ്യന്മാരൊക്കെ എപ്പോഴും ഒരേപോലെ ഇരിക്കണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു ഉണ്ടായി നിങ്ങൾ ഒരു ഡിവോഴ്സിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ അകത്തോട്ട് പോകും, അതിനകത്ത് യാതൊരു വിധ സംശയങ്ങളും വേണ്ട. പക്ഷേ നിങ്ങൾ ഇത് ഞാനിത് ബോധിപ്പിച്ചിട്ടുണ്ട്, കല്യാണത്തിന് മുമ്പ് ബോധിപ്പിച്ചിട്ടുണ്ട് എന്ന് ലീഗലി എഴുതി വാങ്ങുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അപ്പം പോയിന്റ് ഇങ്ങനെയൊക്കെയാണ്. തീർച്ചയായിട്ടും കല്യാണം കഴിക്കാം, യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ പാർട്ണർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നിങ്ങൾ പോസിറ്റീവ് ആണെന്നുള്ളത്. മാത്രമല്ല നിങ്ങളുടെ വൈറൽ ലോഡ് ചെക്കപ്പ് 6 മന്ത്സ് കൂടുമ്പോഴെങ്കിലും ഏറ്റവും കുറഞ്ഞത് എടുത്തിരിക്കണം. നിങ്ങളുടെ വൈറൽ ലോഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യാതെ മെയിൻറ്റെയിൻസ് ആയി പോകുന്ന ഒരാൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാവില്ല. അവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ദാമ്പത്യ ജീവിതവും കുട്ടികളും, നെഗറ്റീവായിട്ടുള്ള കുട്ടികളും ഒക്കെ ഉണ്ടാവും, യാതൊരു വിധ പ്രോബ്ലംസും ഉണ്ടാവില്ല. അപ്പം ഏകദേശം എല്ലാവരെയും സംശയങ്ങളൊക്കെ തീർന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ സാധാരണ ഒരു 7 മിനിറ്റ് കൂടുതൽ പോകാറില്ലാത്തതാണ്, പക്ഷേ ഇത് കുറച്ച് അധികമായി പോയി, അതുകൊണ്ടാണ് ഇപ്പം വേഗം വൈൻഡ് അപ്പ് ചെയ്യുന്നത്. കുട്ടികൾ ഉണ്ടാകുന്നതിനെ പറ്റിയും കുട്ടികളുടെ ഗർഭധാരണത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.